നമ്മെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ പേർ ചൊല്ലി വിളിച്ച് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നാം നമ്മുടെ മക്കളെ പേർ ചൊല്ലി വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് പോലെ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ശബ്ദം നമ്മോട് ഇടപെടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ശക്തിയായി ആ ദൈവവചനം മാറ്റപ്പെടും. ആരാലും സഹായിപ്പാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിലും ജീവൻ അറ്റുപോയ സാഹചര്യത്തിലും പുതുജീവൻ പകരുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനം രണ്ട് രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ലോഗോസ് എന്നും റീമ എന്നും. സ്ഥിരവും ലിഖിതവുമായ ദൈവവചനത്തെ സൂചിപ്പിക്കുവാൻ ലോഗോസ് ഉപയോഗിക്കുന്നു. എന്നാൽ റീമ എന്ന ഗ്രീക്ക് പദം ദൈവശബ്ദത്തെ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ 316 പ്രാവശ്യം ലോഗോസ് എന്ന പദം ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ 67 പ്രാവശ്യം റേമ എന്ന പദവും ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇത് തമ്മിൽ വളരെ അധികം വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും നാം പറയാറുണ്ട്, ദൈവവചനം ബൈബിൾ 5 പ്രാവശ്യം, 8 പ്രാവശ്യം, 10 പ്രാവശ്യം വായിച്ചു എന്നെല്ലാം പറയാറുണ്ട്. അങ്ങനെ വചനം വായിക്കുന്നത് നല്ലതാ. ആ എഴുതപ്പെട്ട ലിഖിതമായ ദൈവവചനം വായിക്കുന്നത് തീർച്ചയായും നല്ലതാ. എന്നാൽ അടുത്ത ഒരു പടി കൂടെ ദൈവത്തോട് അടുത്തു ചെല്ലണമെന്ന് ദൈവം എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം വായിക്കപ്പെടുമ്പോൾ, ആ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും. ഇന്ന് നാം കടന്നു പോകുന്ന സിറ്റുവേഷനിൽ ഒരു ആശ്വാസ വാക്കായി ദൈവവചനം മാറ്റപ്പെടും. നമുക്ക് ദൈവത്തിലുള്ള അവകാശം കാണിച്ചു തരുന്ന ദൈവശബ്ദമായി അത് മാറ്റപ്പെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത്. എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം മനുഷ്യരായ നമുക്ക് ലഭിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. രേഖാമൂലമുള്ള വാക്കുകളിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് പഠിക്കുവാനും അവന്റെ വഴികൾ, അവന്റെ രക്ഷ, മനുഷ്യ വർഗത്തിനു വേണ്ടിയുള്ള ദൈവിക പദ്ധതി എല്ലാം മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും. എന്നാൽ ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന ഭാഗങ്ങളെ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ റീമ എന്ന പദം ഉപയോഗിക്കും. ദൈവവചനം ഒരു വ്യക്തിയോട് സ്പെസിഫിക് ആയി സംസാരിക്കുമ്പോൾ അതിനെ റീമ എന്ന ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യോശുവ ബൈബിൾ വായിച്ചിട്ടല്ല എരിഹോ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം നടന്നത്. ദൈവം യോശുവയോട് സംസാരിച്ചിരുന്നു. അതിനെ നമുക്ക് റേമയായി നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 4:4 യേശു തന്നെ പറയുന്ന വാക്കുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും അവിടെ കാണുവാൻ കഴിയുന്നത് റീമ എന്ന പദമാണ്. പലയിടങ്ങളിലും നമുക്ക് അപ്രകാരം ദൈവത്തിന്റെ ശബ്ദത്തെ സ്പെസിഫൈ ചെയ്യുന്ന റീമ എന്ന പദം നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:38 അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെയും റീമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:63 നമുക്ക് ഇപ്രകാരം കാണാം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതെ, ദൈവത്തിന്റെ ശബ്ദമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലെ, 100 ആണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവവചനം ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് വായിക്കപ്പെടുമ്പോ ഇന്നും ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുണ്ട്. താളടിയായി പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, നശിച്ചു പോകുവാൻ സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരെയാകുമ്പോഴും നമ്മെ കൈവിടാതെ നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവ സ്നേഹം കാണണമെങ്കിൽ ദൈവശബ്ദം നാം കേൾക്കണം. പലപ്പോഴും ഒരു മനുഷ്യനാലും നമുക്ക് ഒരു ആശ്വാസവും കിട്ടാത്ത സമയങ്ങളിലും കടന്നു ചെല്ലുവാൻ ഒരിടമുണ്ട് യേശുവിന്റെ സന്നിധി. ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുണ്ട്. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ നാം ദൈവവചനം വായിക്കുവാൻ തുടങ്ങുമ്പോൾ മുതൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അതെന്റെ അനുഭവമാണ്. തീച്ചുള പോലെയുള്ള വിഷയങ്ങളുടെ നടുവിലും നിങ്ങളുടെ ശരീരത്തിലെ ഒരു രോമത്തിനു പോലും കേടുവരാതെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കൈവിടാത്ത ഒരു ദൈവമുണ്ട്.
അവസാന തുള്ളി ചോരവരെയും മറുവിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ഒരു യേശു ഉണ്ട്. നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ഒരു വിഷയം വരുമ്പോ ബൈബിൾ തുറന്നൊരു വാക്യമെടുത്ത് വായിക്കുന്നതിലുപരി ദൈനംദിന ജീവിതത്തിൽ വചനം വായിക്കുന്നത്, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ശീലമായി മാറട്ടെ. അങ്ങനെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോ, നമ്മുടെ മുമ്പാകെ ഒരു വിഷയം കടന്നു വരുമ്പോ, ആ വിഷയത്തിന്റെ നടുവിലും ദൈവവചനം നമ്മോട് സംസാരിക്കും. സംസാരിക്കുന്ന സ്നേഹിക്കുന്ന യേശുവിന്റെ മുമ്പാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ഈ ദിവസങ്ങളിൽ ഈ ദൈവജനത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കട്ടെ, ദൈവവചനം അവരോട് സംസാരിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മാന മഹത്വം അങ്ങേക്ക്, സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ അനുസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ശരിയായ വഴി പറഞ്ഞു തരുവാൻ മതിയായ ദൈവം കൂടെയുണ്ട്. മറ്റു പലരും പറഞ്ഞു തന്ന വഴിയിലൂടെ മുന്നേറുമ്പോൾ തെറ്റിപ്പോകാം, പക്ഷെ ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നേറുമ്പോ ഒരിക്കലും ഭാരപ്പെടേണ്ടി വരികയല്ല. കാരണം അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവ സാന്നിധ്യം നാം അനുഭവിക്കും, നാം വിജയം കാണുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.